everyone, welcome back to my YouTube channel. So I am so excited. September month start aayi. Idaanu nammada first video. Innathe video nu parayunnathu smudgeproof kajal. Ellarkku avashyamulla oru sambhavam alle. Nammal girls ne pratheechu boys ippum kajals okke varikkunnunde. Appo girls pratheechu porthukku povumbodhekkum kajal apply cheythu korchu kayumbodhekkum smudge aayi. Pinne you know right. Aa oru ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ടിപ്സാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ടിപ്സ് അല്ല, രണ്ട് മെത്തേഡ്സ് ആണ് കേട്ടോ. രണ്ടും എഫക്റ്റീവ് ആയിട്ടുള്ള രണ്ട് മേക്കപ്പ് ട്രിക്സ്. ഓക്കെ, ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതറിയണമെന്നുണ്ടെങ്കിൽ എന്നെ ആദ്യമായിട്ട് അതിൽ കണ്ടെന്നുണ്ടെങ്കിൽ ഹായ്, എൻ്റെ പേര് പാർവതി. ഇതാണ് നമ്മുടെ ചാനൽ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ഒരു ബെൽ ഐക്കൺ ഉണ്ട്, അതുകൊണ്ട് ക്ലിക്ക് ചെയ്യുമെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് കിട്ടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് വരുള്ളൂ. എൻ്റെ വേറെ പ്ലാറ്റ്ഫോമിലൊക്കെ ഫോളോ ചെയ്യാൻ താല്പര്യമുണ്ട്. എൻ്റെ ഷോർട്ട് വീഡിയോസ് പോസ്റ്റ് ഒക്കെ കാണാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഹാൻഡിൽ. അവിടെ വരെയാണ് നമുക്ക് കൂടുതൽ കണക്ട് ചെയ്യാം. അപ്പോൾ ഒട്ടും താമസിക്കാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് നമ്മൾ രണ്ട് മെത്തേഡ്സ് കാണുന്നതിന് മുന്നേ എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് സ്പെഷ്യൽ ഡേയ്സ് ഒക്കെയാണ്, അന്നാണ് നമ്മളിപ്പോൾ നല്ല സ്മഡ്ജ് പ്രൂഫ് ആയിട്ട് കാജലൊക്കെ വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ചില കാജൽസ് ഒന്നും സ്മഡ്ജ് പ്രൂഫ് അല്ല. അപ്ലൈ ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് സ്മഡ്ജ് ആവാൻ ചാൻസസ് കൂടുതലാണ് മിക്ക കാജൽസും. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ സ്മഡ്ജ് പ്രൂഫ് ആക്കണം എന്നുണ്ടെങ്കിൽ ഈ കാജൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ, അതായത് മേക്കപ്പ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആവണമെങ്കിൽ നമ്മൾ ഐസ് ക്യൂബ്സ് വെച്ചിട്ട് ഒന്ന് റബ് ചെയ്യണം എന്ന് പലരും കേട്ടിട്ടുണ്ടാവും. സോ അത് ഭയങ്കര നല്ലൊരു കാര്യമാണ്. നമ്മൾ മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആവണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഐസ് ക്യൂബ് വെച്ചൊരു തുണിയിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് റബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കാജൽ അതാണ് കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ണിൻ്റെ അടിയിലും മുകളിലും ഒക്കെ ജസ്റ്റ് ഒരു തുണിയിൽ ഐസ് ക്യൂബ്സ് വെച്ച് പൊതിഞ്ഞിട്ട് അത് വെച്ചൊന്ന് ഇങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് നമ്മുടെ എന്താ കാജൽ ലോങ് ലാസ്റ്റിംഗ് ആവാനും അത് സ്മഡ്ജ് പ്രൂഫ് ആക്കാനും സഹായിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ വെറ്റായിട്ടുള്ള കണ്ണിൽ പോയി മഷ ചെയ്താതിരിക്കുക. എന്താ അതൊന്ന് ഡ്രൈ ആക്കി വെച്ചിട്ട് വേണം നിങ്ങൾ കാജൽ അപ്ലൈ ചെയ്യാൻ. അപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് കാജൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിംഗ് ആവും. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കാജൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിന്ന് യൂസ് ചെയ്യുന്ന കാജൽ വന്നിട്ട് പ്ലമ്മിൻ്റെ കാജലാണ്. ഇത് വന്നിട്ട് ഒരു സ്മഡ്ജ് പ്രൂഫ് കാജലാണ്, എന്നാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചു. അതാണ് ഞാനിത് അപ്ലൈ ചെയ്യുന്നത്. സോ ഇത് ഞാൻ എൻ്റെ ലോവർ ലാഷ് ലൈനിൽ നന്നായിട്ട് എന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എത്ര കട്ടിക്ക് വേണോ അത്ര കട്ടിക്കും നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കാജൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി എൻ്റെ മേലെ കൂടെ ഞാൻ ഐ ലൈനർ വരച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ പണ്ട് മുതലേ ചിലപ്പോൾ ഫോളോ ചെയ്യുന്നൊരു മെത്തേഡായിരിക്കും ഇത്. കറക്റ്റായിട്ട് അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ ഐ ലൈനർ. അതിൻ്റെ മേലെ കൂടെ വരച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ വരച്ചു കൊടുക്കുക. ഒരു തരി പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. നന്നായിട്ട് വരച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഇരിക്കും. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്താ കാജൽ നന്നായിട്ട് തന്നെ വരച്ചു കൊടുക്കുക. എത്ര കട്ടിക്ക് വേണോ അത്ര കട്ടിക്ക് വരച്ചു കൊടുക്കുക. അപ്പോൾ ഈ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു ഐ ഷാഡോ ആണ്. ഇത് വന്നിട്ട് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു ഐ ഷാഡോ ആണ് കേട്ടോ. ഇത് പുതിയൊരു ഐ ഷാഡോ ആണ്, ഞാൻ ഇപ്പോൾ പുതിച്ചതേ ഉള്ളൂ. അപ്പോൾ അത് ഒരു ബ്രഷ് യൂസ് ചെയ്ത് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ജസ്റ്റ് അടിയിലൊന്ന് വരച്ചു കൊടുക്കാം. ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ കാജൽ അങ്ങനെ തന്നെ ഇരിക്കും. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പൗഡറൊക്കെ ഇട്ട് സെറ്റാക്കി കൊടുക്കില്ലേ, അതുമാതിരിയാണ് നമ്മൾ കാജൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ മേലെ കൂടെ ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം അങ്ങനെ തന്നെ ഇരിക്കാൻ ചാൻസസ് കൂടുതലാണ്. അതിനുശേഷം ഇതുപോലെ നമ്മുടെ ഐ ലൈനർ മീൻസ് ഐ ഷാഡോ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ഒരു ബ്രഷ് കിട്ടും സ്പഞ്ച് മാതിരി, അത് വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. സ്മഡ്ജ് ലുക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര സിമ്പിളായിട്ടുള്ള രണ്ട് മെത്തേഡ്സ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ ഒരു കണ്ണിൽ സ്മഡ്ജി ലുക്കും മറ്റേ കണ്ണിൽ ഇങ്ങനെ പിൻ പോയിന്റ് ആയിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ വരച്ച് വെച്ചേക്കുന്ന പോലെയായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. ഈ കണ്ണിലാണ് ഞാൻ എന്താ ഐ ഷാഡോ വെച്ചിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുത്തത്. ഈ കണ്ണ് ഐ ലൈനർ വെച്ചിട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് അങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ രണ്ടും എഫക്റ്റീവ് ആയിട്ടുള്ള രണ്ട് മെത്തേഡ്സ് ആണ്, നിങ്ങൾ ട്രൈ നോക്കുക. എനിക്ക് പേഴ്സണലി ഇതാണ് ഇഷ്ടം കേട്ടോ, കുറച്ചൊന്ന് സ്മഡ്ജി ആയിട്ടിരിക്കുന്നത്. ഇത് പിന്നെ ഇങ്ങോട്ട് വരത്തൊന്നുമില്ല, ഇങ്ങനെ തന്നെ ഇരിക്കും.
ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്സും കോമൻസും ഒക്കെ എനിക്ക് ഭയങ്കര എൻകറേജിംഗ് ആണ്. തീർച്ചയായിട്ടും അത് രണ്ടും ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഫ് യു തിങ്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇനിയും വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.